വാട്സ്ആപ്പ് ഗായ്സ്, എല്ലാവർക്കും മോട്ടോർ വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുമ്പുള്ളത് MT-15 BS6 വേർഷൻ ആണ്. ആക്ച്വലി ഒരുപാട് കാലത്തെ കാശുത്തിരിപ്പിന് ശേഷമാണ് ഈ വണ്ടി എനിക്കൊന്ന് റിവ്യൂ കിട്ടുന്നത്. ഇത് നമ്മുടെ BS6 വേർഷൻ ആണ്. ഒരുപാട് പുതിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. BS4 BS6 നോക്കുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് ഇതിന്റെ ആ ഒരു കളർ സ്കീമാണ്. കളർ പറയുകയാണെങ്കിൽ മൂന്ന് കളറിലാണ് ഈ വണ്ടി വരുന്നത്. ഒന്ന് വൈറ്റ്, ബ്ലാക്ക്, പിന്നെ ഒന്ന് ഈ കളർ ഐസ് ബ്ലൂവോ വെർമീലിയൻ എന്നാണ് ഈ ഒരു കളറിന്റെ പേര്. കുറച്ച് സീനാണ്, കുറച്ച് വയക്കൊള്ളാത്ത പേര്. എന്നാലും നമുക്കൊരു വൈറ്റ് എന്ന് പറയാം. തൽക്കാലം വൈറ്റ് എന്ന് പറഞ്ഞാൽ മതി. വൈറ്റ് എന്ന് പറയാൻ ഒരു ഗ്രേഷ് കളർ എന്ന് വേണമെങ്കിൽ കുറച്ചും കൂടി വന്നിട്ട് പറയാം കേട്ടോ. നമുക്ക് വണ്ടിന്റെ ഫ്രണ്ട് തന്നെ തുടങ്ങാം കേട്ടോ. ഫ്രണ്ട് എന്ന് നോക്കുവാണെങ്കിൽ ഒരു അഗ്രസീവ് ഫീലാണ് വണ്ടിന്റെ. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ക്യാരക്ടറിനെ ഈ വണ്ടി കിട്ടുന്നുണ്ട്. ആ ഒരു ഡേ ടൈം റണ്ണിംഗ് ലൈറ്റും ഈ ഒരു പ്രൊജക്ട് ഹെഡ്ലാമ്പ്സ് ഒക്കെ ഒരു പ്രത്യേക ലുക്കാണ് വണ്ടി. ഫ്രണ്ട് സെക്ഷൻ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ടയേഴ്സ് നോക്കുവാണെങ്കിൽ ഫ്രണ്ടും ബാക്കിലും MRF റേഡിയൽ ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്കൈസ് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ 282 mm ബാക്കിൽ 220 mm ആണ് ഡിസ്കൈസ് വരുന്നത്. സിംഗിൾ ചാനൽ ABS ആണ്. പിന്നെ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഒരു റേഡിയേറ്റർ കാണാം, ഒരു ചെറിയ റേഡിയേറ്റർ ഫാനൊക്കെ അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. പിന്നെ നമ്മൾ വണ്ടീൻ്റെ എഞ്ചിൻ ഏതിൽ നോക്കുവാണെങ്കിൽ 155 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. വണ്ടി FI ആണ് വരുന്നത്. BS4 BS6 വന്നപ്പം പവറിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു എന്താ പറയുക കുറവ് ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. അത് പേപ്പേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. പക്ഷേ വണ്ടി ഓടിക്കുന്ന ടൈം നമുക്കത് ഫീൽ ചെയ്യത്തേയില്ല. അപ്പം ആ ഒരു പവർ ഔട്ട്പുട്ട് കുറച്ച് കുറഞ്ഞ് നമുക്ക് സത്യം പറഞ്ഞാൽ അറിയത്തന്നില്ല. അത്രയും നല്ല രീതിയിലാണ് വണ്ടി MH ഡിസൈൻ ചെയ്തിരിക്കുന്നത് പറയണം. പിന്നെ നമ്മൾ ബാക്കിലെ എക്സോസ്റ്റ് നോക്കുവാണെങ്കിൽ സെയിം R15 V3 വന്ന സെയിം എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. എഞ്ചിനായി നോക്കുവാണെങ്കിലും സെയിം R15 V3 വന്ന അതേ എഞ്ചിനാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. അതേ സെയിം എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു അണ്ടർബെല്ലി നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഒരു പ്രത്യേക ലുക്കിന് വണ്ടി കിട്ടുന്നുണ്ട്. ഈ വണ്ടിൻ്റെ ഒരു അടിപൊളി ലുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു ആംഗിളാണ് ഈ വണ്ടിൻ്റെ ഫുൾ ശരിക്കും ഇതിൻ്റെ ഒരു വലിയ ലുക്ക്. കാരണം ആ ഒരു അണ്ടർബെല്ലിയും ഈ ഒരു പാർട്ട് ഒരു മസ്കുലർ ഫീല് വണ്ടി കിട്ടുന്നുണ്ട്. ഒരു പ്രത്യേക രസമാണ് ഈ വണ്ടി കാണാൻ. ഇതിൻ്റെ കൈ ഒരു ഈ പെർട്ടിക്കുലർ കളർ ബ്ലാക്കും വൈറ്റും അല്ല, ഈ ഒരു കളർ അടിപൊളിയായിട്ടുള്ള കളർ എന്ന് പറയണം. ഒരു നല്ല അടിപൊളി ലുക്ക് വണ്ടി കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കിലെ ടെയിൽ സെക്ഷനെ നോക്കുവാണെങ്കിൽ പഴയ BS4 MT കാട്ടും ഒരു ചെറിയൊരു മാറ്റം ഈ ഒരു ടെയിൽ ലൈറ്റിൽ വന്നിട്ടുണ്ട്. LED ടെയിൽ ലൈറ്റ്സ് തന്നെയാണ്. പക്ഷേ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുവാണെങ്കിൽ ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. ഇത് നമുക്കൊരു മെമ്പർ പ്ലേറ്റ് ഗാർഡ് വെച്ചിട്ടുണ്ട്, ഐ മീൻ നമ്പർ പ്ലേറ്റ് വെക്കുന്ന സ്ഥലം. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ സാരി ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിലാണ് ആ സാരി ഗാർഡ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ പില്ലൻ ഫുട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സസ്പെൻഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് മോണോഷോക്ക് സസ്പെൻഷനാണ്. അഡ്ജസ്റ്റബിൾ അല്ല, നോൺ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രാബ് റെയിൽ അത്യാവശ്യം ഫംഗ്ഷൻ ഉണ്ടോ, നല്ല സ്ട്രോങ് ഗ്രാബ് റെയിൽ രണ്ട് സ്ഥലത്തും. പില്ലൻ അത്യാവശ്യം പിടിച്ചിരിക്കാം, പില്ലൻ സീറ്റിലേക്കൊക്കെ ഞാൻ വരാം. പിന്നെ നമ്മൾ ഫുട്രസ്റ്റ് കുറച്ച് റിയർ സെറ്റാണ് ഫുട്രസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അത്ര റിയർ സെറ്റ് അല്ല, എന്നാലും അത്യാവശ്യം റിയർ സെറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറയാൻ പറ്റൊരു കാര്യം, BS4 BS6 വന്നപ്പോൾ ഈ വണ്ടി കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ ഒരു കളർ തന്നെയാണ്, ഒരു അടിപൊളി കളറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ BS6 കംപ്ലൈൻ്റ് ആണ്, BS4 BS6 ആയി. അതൊരു വലിയ മാറ്റം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എഞ്ചിൻ കട്ട് ഓഫ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സൈഡ് സാൻഡ് സെൻസർ, നമ്മൾ സൈഡ് സാൻഡ് ഇട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ വണ്ടി ഓഫ്, എഞ്ചിൻ ഓഫ് ആവും. അതാണ് എഞ്ചിൻ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടയറിൽ കൊടുത്ത രണ്ട് കളർ നല്ല രസം കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഡ്യൂക്കിൽ കൊടുക്കുന്ന രീതി പോലെ ഒരു ഓറഞ്ച് എന്ന് പറയാം, റെഡ് എന്ന് പറയാൻ പറ്റില്ല, ഓറഞ്ച് കളർ നല്ല രസമുണ്ട്. ആ ഒരു കളർ സ്കീം നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു MT സ്റ്റിക്കർ കാണാം, പിന്നെ MH സ്റ്റിക്കർ, ചെറിയ ചെറിയ സ്റ്റിക്കേഴ്സ്, വലിയ കാര്യമായിട്ട് സ്റ്റിക്കേഴ്സും കൊടുത്തില്ല. അത്യാവശ്യം അങ്ങനെ അലമ്പാക്കില്ല, നല്ല രീതിയിൽ വണ്ടി കൊടുത്തിട്ടുണ്ട്. സീറ്റിനായി എടുക്കുമ്പം അത്യാവശ്യം കംഫോർട്ടബിൾ ആണ് കേട്ടോ. അത്ര വലിയ ഹാർഡ് സീറ്റ്സ് ഒന്നും അല്ല, കംഫോർട്ടബിൾ സീറ്റ്സ് ആണ്. എനിക്കൊന്ന് പില്ലിനെക്കാളും കൂടുതൽ കംഫോർട്ട് റൈഡർക്കായിരിക്കും ഈ വണ്ടിയിൽ കിട്ടാൻ പോണേ. അത്യാവശ്യം നല്ല വൈഡ് സീറ്റ്സ് ആണ്, നല്ല ഇറങ്ങിയുള്ള സീറ്റ്സാണ് വരുന്നത്. അത്യാവശ്യം നമ്മൾ കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റും. പക്ഷേ പില്ലൻ സീറ്റ് നോക്കുവാണെങ്കിൽ കുറച്ച് ചെറുതാണ് ഗൈസ്, കുറച്ച് നല്ലോണം ചെറുതാണ്. എനിക്ക് അത്രത്തോളം കംഫർട്ട് പില്ലൻ ഉണ്ടാവില്ല. എനിക്ക് വന്ന 0 size ഗേൾഫ്രണ്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇരുത്തിട്ട് കൊണ്ടുപോവാം. പക്ഷേ കുറച്ച് എന്താ പറയുക, നമ്മൾ സ്ട്രെല്ല് പറയും പോലെ വലിയ നിദംബങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ റിസ്ക് ആയിരിക്കും ഗൈസ്. അത്യാവശ്യം നല്ല ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും ആ സീറ്റിൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ ടൂർ ചെയ്യാനൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതൊരു സീറ്റിംഗ് ആണ് കേട്ടോ. ടൂർ അത്യാവശ്യം നല്ല സീറ്റിംഗ് കംഫർട്ട് കിട്ടും. ഒരു ജെൽ സീറ്റൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് ടൂർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വണ്ടിൻ്റെ ക്ലസ്റ്ററിലേ നോക്കാം. നമുക്ക് അതിന് മുമ്പ് ഒന്ന് വണ്ടി കയറിയിട്ട് സംസാരിക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ രണ്ട് സൈഡും പ്ലാന്റഡ് ഫൂട്ടാണ്. അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞ ആൾക്കും നല്ല രീതിയിൽ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. കാരണം സീറ്റ് ഹൈറ്റ് കുറഞ്ഞൊരു വണ്ടിയാണ്. പ്രത്യേകിച്ച് 810 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. ഇപ്പം നമ്മൾ ഹാൻഡ് ബാർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡ് ഹാൻഡ് ബാർ ആണ്. നല്ല രീതിയിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് അത്ര അഗ്രസീവ് ആയിട്ടൊന്നുമല്ല, നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. നമ്മളെ നല്ല എന്താ പറയുക, മുന്നോട്ട് ചാഞ്ഞിട്ടൊന്നുമല്ല, നല്ല കുറച്ചും കൂടി നല്ല അപ്രൈറ്റ് പൊസിഷനിലാണ് വണ്ടി ഇരിക്കുന്നത്. ക്ലസ്റ്ററിലേക്ക് വരുന്നത് നമുക്ക് സ്വിച്ചസിലേക്ക് പോവാം. സ്വിച്ചസ് ആണെങ്കിൽ ബേസിക് സ്വിച്ചസ് ആണ്. നമുക്കിവിടെ ഡിമ്മിൻ്റെയും ബാസിനെയും സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോൺ സ്വിച്ച്, ഇൻഡിക്കേറ്റർ സ്വിച്ച്. അതിലാണ് ഒരു കൺഫ്യൂഷൻ. പ്രത്യേകിച്ച് നമ്മൾ MT BS4 കണ്ട അതേ MT യിൽ വരുന്ന അതേ സ്വിച്ചസ് തന്നെയാണ്, ബേസിക് ആണ്. പക്ഷേ സ്വിച്ച്
നോക്കുമ്പം ഇൻഡിക്കേറ്ററിൻ്റെ സ്ഥാനത്ത് ഹോൺ കൊടുത്തു, ഹോണിൻ്റെ സ്ഥാനത്ത് ഇൻഡിക്കേറ്റർ കൊടുത്തു. ഇത് കുറച്ച് യൂസ്ഡ് ആവാണ് കേട്ടോ ഈ ഒരു സ്ഥിതി, കാരണം നമ്മളെപ്പോഴും ഇവിടെ ഞെക്കി ശീലിച്ച് നമുക്ക് പെട്ടെന്ന് ഹോൺ അടിക്കാൻ നോക്കുമ്പം ഇൻഡിക്കേറ്ററൊക്കെ ഞെങ്ങിപ്പോവാം. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ എൻജിൻ കിൽ സ്വിച്ച്, അതുപോലെ തന്നെ ഇഗ്നിഷൻ സ്വിച്ച്, അതൊക്കെയാണ് ബേസിക് ആണ്. പിന്നെ ഈ മിറേഴ്സ് അത്യാവശ്യം വിസിബിൾ ആണ്, പക്ഷേ കുറച്ച് ചെറിയ മിറേഴ്സ് ആണ്, പക്ഷേ എന്നാലും അത്യാവശ്യം വിസിബിൾ ആണ് കേട്ടോ, നമുക്ക് കാണുന്നുണ്ട്. നമുക്ക് നേരെ ക്ലസ്റ്ററിലേക്ക് നോക്കാം. ക്ലസ്റ്ററിൽ നോക്കുമ്പം ഹായ് നമ്മളെ ഓണറിൻ്റെ പേരൊക്കെ എഴുതി കാണിച്ചു, കിരൺ എന്നാണ് ഓണറിൻ്റെ പേര്, അതൊക്കെ നമുക്ക് എഴുതി കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫുൾ ഡിജിറ്റൽ കൺസോളാണ് കേട്ടോ, ഭയങ്കര രസമാണ് ഈ ഡിജിറ്റൽ കൺസോൾ കാണാൻ. നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ടാക്കോമീറ്റർ കൊടുത്തിട്ടുണ്ട്, സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്, ടോട്ടൽ കിലോമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഗിയർ ഷിഫ്റ്റിംഗ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് ഫ്യുവൽ ഗേജ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ മോഡ് മാറ്റുവാണെങ്കിൽ നമുക്ക് ട്രിപ്പ് 1, ട്രിപ്പ് 2, ടൈം കൊടുത്തിട്ടുണ്ട്, കിലോമീറ്റർ ആവറേജ് മൈലേജ് കൊടുത്തിട്ടുണ്ട്. ആ ആവറേജ് മൈലേജിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ വണ്ടീൻ്റെ ആവറേജ് മൈലേജ് എന്ന് പറയുന്നത് ഒരു 155 cc ആയതുകൊണ്ട് തന്നെ 54 km ഇതിന് മൈലേജ് കിട്ടുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ ഇതിന് വണ്ടീൻ്റെ ഓണർ പറഞ്ഞത്. പക്ഷേ ഏകദേശം 50-60 ഇടയ്ക്ക് മൈലേജ്, ഡീസൻറ്റ് മൈലേജ് നമുക്ക് ഇതിന് കിട്ടും, അതിലൊരു ഡൗട്ടും ഇല്ല. ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 10 liter ടാങ്ക് കപ്പാസിറ്റി അതിന് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു 55 km എങ്ങനെ പോലും മൈലേജ് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്ന ആൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ് ഓണർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കുമ്പം എങ്ങനെ പോലും റേഞ്ച് നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക 500-600 നമുക്ക് റേഞ്ച് നമുക്ക് ഇതൊന്ന് പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല ഡീസൻറ്റ് മൈലേജ് വണ്ടി നമുക്ക് തരുന്നുണ്ട്. സസ്പെൻഷൻ കാര്യം പറഞ്ഞപ്പോൾ ഫ്രണ്ട് സസ്പെൻഷൻ എടുക്കാൻ വിട്ടുപോയി. ഫ്രണ്ടിൽ വരുന്നത് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്, നമുക്ക് അത്യാവശ്യം ബംസും കാര്യങ്ങളൊക്കെ ഈ വണ്ടി എടുത്തിട്ട് പോകട്ടെ, വലിയ കുഴപ്പം. ചെറിയ ചെറിയ സസ്പെൻഷൻ ട്യൂൺ ചെയ്ത് കുറച്ച് ഹാർഡർ സൈഡിലാണ്, അത്ര സോഫ്റ്റർ സൈഡെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് ഹാർഡർ സൈഡിലാണ്. അത്യാവശ്യം ചെറിയ ചെറിയ ഹംസും കാര്യങ്ങളൊക്കെ വണ്ടി എടുത്തിട്ട് പോകും. പക്ഷേ വലിയൊരു ഒരു എന്താ പറയുക പോർട്ട്ഹോളൊക്കെ വരികയാണെങ്കിൽ, വലിയൊരു കട്ടർ വരികയാണെങ്കിൽ ആ കട്ടറിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ മാക്സിമം എഫക്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ സസ്പെൻഷൻ ട്യൂൺ ചെയ്തിരിക്കുന്നത്. കാരണം കുറച്ചും കൂടി നമുക്ക് കോർണർ ഫ്രണ്ട്ലി ആണെന്ന് പറയണം, അടിപൊളിയായിട്ട് നമുക്ക് കോർണർ ചെയ്യാൻ വേണ്ടിയില്ല, അതിലൊരു ഡൗട്ടും വേണ്ട. ടയറിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടൊരു കാര്യമാണ്, ഫ്രണ്ടിൽ നമുക്ക് 100x80 ബാക്കിൽ നമുക്ക് 140x70 ടയേഴ്സ് ആണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല വലിയ ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, നല്ല ടയർ ഹഗർ നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ, ബാക്കിലത്തെ ടയർ ഹഗർ നന്നായിട്ടുണ്ട്, നല്ല വലിയ കുഴപ്പമില്ല. പിന്നെ ചെയിനൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ ലൂബ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ പണി കിട്ടും. അത്രയും നമുക്ക് ഇതിന് ബേസിക് ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, 150 cc വൺ ഓഫ് ദ മോസ്റ്റ് വാല്യൂ ഫോർ ബൈക്കിന് എന്നിട്ട് പറയണം. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിന് എടുത്ത് നോക്കുവാണെങ്കിൽ മെയിനായിട്ട് ഇത് കോമ്പറ്റ് ചെയ്യുന്നത് 125 cc 200 cc ബൈക്കിലാണ്. അത് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ ഡ്യൂക്ക് 125 NS 200 അതുപോലെ തന്നെ അപ്പാച്ചി 200 ഒക്കെയാണ് ഇതിൻ്റെ ഒരു റൈവൽ എന്ന് പറയുന്നത്. കാരണം 150 cc രാജാക്കന്മാർ പറയുന്ന രണ്ട് ബൈക്സേ ഉള്ളൂ, അതൊന്ന് MT-15 R15 V3 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്ന കാര്യമാണ് യമഹയുടെ രണ്ട് വണ്ടികളാണ് 150 cc ഇന്ന് ഭരിക്കുന്നത് ഇവർ രണ്ടുപേരാണ്. അത്രയും നല്ല അടിപൊളി ആയിട്ടുള്ള പവർ ഡെലിവറി, ഇനിഷ്യൽ ഔട്ട്പുട്ട് ആണെങ്കിലും പവറിൻ്റെ കാര്യത്തിലും ഓവറോൾ എന്താ പറയുക ക്വാളിറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പം നിലവിലുള്ളത് യമഹയുടെ ഈ രണ്ട് വണ്ടികൾ തന്നെയാണ്. 150 cc ബൈക്കാണെങ്കിൽ പോലും ഇത് കോമ്പറ്റിറ്റ് ചെയ്യുന്നത് 200 cc ബൈക്കിനെയാണ്. സോ ഇനി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം ഗൈസ്. സോ ഗൈസ് നിങ്ങൾക്ക് കാണിച്ച സാധനം കാണിച്ചു തരാം, നമുക്ക് നേരെ വണ്ടി സ്റ്റാൻഡ് ഇടാം കേട്ടോ ഗൈസ്. സ്റ്റാൻഡ് ഇട്ട് ഗൈസ്, എൻജിൻ കട്ട് ഓഫ് ഉണ്ട്. എന്ന് വെച്ചാൽ നല്ലൊരു ഫീച്ചറാണ് അത്. നമ്മൾ സ്റ്റാൻഡ് ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ വണ്ടി എൻജിൻ കട്ട് ഓഫ് ആവും എന്ന് വെച്ചാൽ, വിച്ച് ഇത് ഗുഡ് ഫീച്ചർ. കാരണം 150 cc ബൈക്കിൽ ഇത്രയും ഒരു ഫീച്ചർ കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ നല്ല കാര്യം തന്നെയാണ് കേട്ടോ. സോ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പവർ ഔട്ട്പുട്ട് കാണിച്ചുതരാം. ഭയങ്കര രസമാണ് ഈ വണ്ടി ഓടിക്കാൻ, എന്താ പറയുക ഭയങ്കര നല്ല കംഫോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഇനിഷ്യൽ പവർ ഉള്ള വണ്ടി തന്നെ പറയണം, ഒരു ഡൗട്ടും കാണുന്നില്ല. പ്രത്യേകിച്ച് മിഡ് റേഞ്ചിലും നല്ല രീതിയിലൊരു പവർ കിട്ടുന്നുണ്ട്. പക്ഷേ ടോപ്പിന് നോക്കിക്കഴിഞ്ഞാലും അടിപൊളി പവറാണ് ടോപ്പിൽ. കാരണം ടോപ്പിന് നോക്കി നമുക്ക് VVA ടെക്നോളജിയാണ് ഈ വണ്ടിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ വേരിയബിൾ വാൾ ആക്ടിവേഷൻ, 7500 RPM കയറുമ്പോൾ ഇതിന് VVA ആക്ടിവേറ്റ് ആവും. പിന്നെ മോനെ ഒരു രക്ഷയില്ല, വണ്ടി പിന്നെ പിടിച്ചാൽ നിൽക്കില്ല ഗൈസ്. അടിപൊളിയാണ് ആ വണ്ടീൻ്റെ ആ ഒരു പെർഫോമൻസ് VVA ടെക്നോളജി കൊടുത്തിരിക്കുന്നത്. ഏകദേശം നമ്മുടെ R15 അതേ ഫീച്ചറാണ് VVA ടെക്നോളജി എന്ന് പറയുന്നത്. അത് നമ്മുടെ 200 cc ബൈക്കിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു പവർ ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഹാൻഡിലിംഗ് ലൈൻ നോക്കുവാണെങ്കിൽ വളരെ പക്ക ഹാൻഡിലിംഗ് ആണ്, അതിൽ ഡൗട്ടും കാര്യമൊന്നും നല്ല രീതിയിൽ നമുക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല വിസിബിൾ ആണ് ഈ ഒരു കൺസോൾ എന്ന് പറയുന്നത്, നല്ല വിസിബിലിറ്റി കൺസോൾ തരുന്നുണ്ട്.
പിന്നെ നമ്മുടെ സീറ്റിംഗ് പോർഷൻ ഞാൻ പറഞ്ഞല്ലോ, സീറ്റിംഗ് പോർഷൻ വളരെ അപ്രൈറ്റ് സീറ്റിംഗ് പോർഷൻ ആണ്. ഫുട് ബാക്കോട്ട് ഒന്ന് റിയർ സെറ്റ് ആയിട്ടാണ്, അത്യാവശ്യം ഒന്ന് റിയർ സെറ്റ് ഒന്ന് കുറച്ച് ചാഞ്ഞ് ഒന്ന് ബാക്കോട്ട് ആയിട്ടാണ്. പക്ഷെ എങ്കിൽ പോലും വളരെ അപ്രൈറ്റ് പോർഷൻ ആണ്. അല്ല അഗ്രസീവ് പോർഷൻ ഞാൻ ഒരിക്കലും പറയില്ല, അത്ര അഗ്രസീവ് ഒന്നുമല്ല. ഇപ്പം നമ്മൾ NS-നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അഗ്രസീവ് ആയിട്ട് നമ്മൾ ഇരിക്കുക, ഒന്ന് മുമ്പോട്ട് ചാഞ്ഞിട്ട്. പക്ഷേ ഇത് നല്ല പക്ക അപ്രൈറ്റ് ആണ്, നല്ല രീതിയിൽ നമുക്ക് നല്ല പോർഷൻ തന്നെ വരണം. ഹൈവേ ടൂറിങ്ങിന് പറ്റിയ വണ്ടിയാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഡെയിലി യൂസിനും ഹൈവേസിനും ഒരുപോലെ വണ്ടി ഓടിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നത്. കാരണം ഇനീഷ്യൽ ബൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ട്രാഫിക്കിൽ നമുക്ക് എന്താ പറയുക, ഇപ്പം സ്ട്രെല്ല് പറയും പോലെ പറയുവാണെങ്കിൽ ട്രാഫിക്കിൽ നമുക്ക് പുട്ട് പോലെ വണ്ടി എടുത്തിട്ട് പോകാം, അതിലൊരു ഡൗട്ടും ഇല്ല. വണ്ടി നല്ല അടിപൊളിയായിട്ട് പോകും. ഇതിന്റെ ലോയന്റെ അത്രയും അടിപൊളിയാണ്, ലോയന്റെ മിഡിന്റെ അടിപൊളിയാണ്. റിഫൈൻമെന്റ് നോക്കുവാണെങ്കിൽ യമഹയുടെ വണ്ടിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത്യാവശ്യം നല്ല റിഫൈൻഡ് എഞ്ചിനാണ്. എന്താ പറയുക, വൈബ്രേഷൻ ആണെങ്കിൽ എനിക്കിപ്പം ഈ ഇപ്പം ഞാൻ ഈ ഓടിക്കുന്നതിൽ ലോയനിലാണ് വണ്ടി ഓടിക്കുന്നത്, പക്ഷേ ഇപ്പോൾ പോലും ഒരു തുള്ളി വൈബ്രേഷൻ പോലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫുട് ബാക്സിൻ്റെ ഭാഗത്തിൽ ഒരു ചെറിയ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഒഫ്കോഴ്സ് ഫുട് ബാക്സ് ചെറിയൊരു ഒരു നേരിയ വൈബ്രേഷൻ, നമുക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വൈബ്രേഷൻ പോലും ഇപ്പം ഇതൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയാൻ കഴിഞ്ഞത്. പിന്നെ ഞാൻ പറയാൻ വിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിന് വരുന്ന ക്ലച്ച് ഭയങ്കര ലൈറ്റ് ക്ലച്ചാണ്, കാരണം സ്ലിപ്പർ ക്ലച്ചാണ് വരുന്നത്. ഞാൻ നേരത്തെ പറയാൻ വിട്ടൊരു കാര്യമാണ്, Bs6 വന്നപ്പോൾ നമുക്ക് സ്ലിപ്പർ ക്ലച്ച് അവൈലബിൾ ആണ്, വളരെ നല്ല ഫീച്ചറാണ്. പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക, അഗ്രസീവ് ആയിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിന് നമുക്ക് ടയർ ലോക്ക് ആവാതിരിക്കാൻ ഇത് സഹായിക്കും. വളരെ നല്ലൊരു ഫീച്ചറാണ് സ്ലിപ്പർ ക്ലച്ച് കൊടുക്കാന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ എനിക്ക് നമ്മളെ V3 സ്ലിപ്പർ ക്ലച്ച് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഡുവൽ ചാനൽ ABS ഒക്കെ ഉണ്ട്. അപ്പം 200 cc ഉള്ള ബൈക്കിൽ പോലും ഇല്ലാത്തൊരു ഫീച്ചറാണ് ഈ സ്ലിപ്പർ ക്ലച്ച് എന്ന് പറയുന്നത്. NS കാര്യത്തിൽ NS നമുക്ക് സ്ലിപ്പർ ക്ലച്ച് ഇല്ല, ഭയങ്കര ബേസിക് ആണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര നല്ല ഫീച്ചറാണ്, പ്രത്യേകിച്ച് നമുക്ക് നല്ല യൂസ്ഫുൾ ഫീച്ചറാണ്, നമ്മുടെ ഡെയിലി യൂസിന് ഏറ്റവും പറ്റിയ ഫീച്ചറാണ്. ഇതിൻ്റെ സസ്പെൻഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഭയങ്കര ഹാർഡ് സസ്പെൻഷൻ ആണ്, അത്ര സോഫ്റ്റ് അല്ല. ഹാർഡ് ഞാൻ പറയാൻ കാരണം കോർണറിങ് എന്നുള്ള അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ അത്യാവശ്യം ഹംസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകും കേട്ടോ. പക്ഷേ എങ്കിൽ പോലും വലിയ രീതിയിലങ്ങ് ചാടുകയാണെങ്കിൽ നമുക്ക് പണി കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് അയിത്തെ മാക്സിമം നമുക്ക് കിട്ടും തിരിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് തരും എന്നാണ് ഉദ്ദേശിച്ചത്. സീറ്റ് നോക്കുകയാണെങ്കിൽ നല്ല കംഫർട്ടബിൾ സീറ്റ്സാണ്, അത്ര ഹാർഡ് സീറ്റ്സ് ഒന്നുമല്ല, അത്ര സോഫ്റ്റ് സൈഡല്ല, പക്ഷെ എങ്കിൽ പോലും പണി പാളുന്ന. നമുക്ക് ജസ്റ്റ് ഒന്ന് യൂട്ടേൺ എടുക്കാട്ടാ, എന്നിട്ട് ബാക്കി പറയാം. സ്റ്റിയറിംഗ് റേഡിയസ് കാണിച്ചു, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ നല്ലൊരു വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറയില്ല, ഞാൻ നേരെ ഇപ്പോൾ ഹോൺ അടിക്കുക, ഇൻഡിക്കേറ്റർ നമുക്ക് ഒന്ന് യൂസ്ഡ് ആവാണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ട്രെയിനിങ് റേഡിയസ് ആണ് കേട്ടോ. ഞാൻ ദിവസം ഒന്ന് പവർ ഔട്ട് പുട്ട് കാണിച്ചിടാം. ഒരു രക്ഷീവണ്ടി എമ്മാ രസറിയാം ഈ വണ്ടി ഓടിക്കാൻ, ഭയങ്കര രസമാണ് ഈ വണ്ടി ഓടിക്കാൻ. ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം ആ നല്ല രീതിയിൽ വണ്ടി എടുത്തിട്ടുണ്ട്. മാസ്റ്റർ ഓഫ് ടോർക്ക് എന്നാണ് ഈ വണ്ടിനെ അറിയപ്പെടുന്നത്, കാരണം നല്ല രസമാണ് ഈ വണ്ടി ഓടിക്കുക. അതുകൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേര് ഇതിന് കൊടുത്തിരിക്കുന്നത്. MT എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് ടോർക്ക് എന്നാണ്. അത്രമാത്രം പവർ ഔട്ട്പുട്ട് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിലൊരു ഡൗട്ടും ഇല്ല. പിന്നെ നമ്മൾ ആ 7500 RPM കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ VVA ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് VVA എന്ന് അതിൽ എഴുതി കാണിക്കുന്ന തരാം. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു വേരിയബിൾ വാൽവ് ആക്ടിവേഷൻ എന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ വണ്ടി പവർ അങ്ങ് കൂടും വണ്ടീൻ്റെ. നമ്മൾ പറഞ്ഞു വന്നത് സീറ്റാണ്. സീറ്റിനകത്ത് നോക്കുവാണെങ്കിൽ അത്ര സോഫ്റ്റ് ആണ്, പക്ഷെ അത്ര സോഫ്റ്റ് അല്ല, നമ്മൾ KTM പോലെ ഹാർഡും അല്ല കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് ഇടിക്കാൻ പറ്റും. ബ്രേക്സിൻ്റെ അതിൽ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ABS ആണ് വരുന്നത്, ബാക്കിൽ ABS അല്ല. ഞാൻ കാണിച്ചുതരാം, ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല അടിപൊളി ബ്രേക്സിന് പറഞ്ഞു, നല്ല ഫ്രണ്ട് ബ്രേക്ക് മാത്രമേ ഞാൻ പിടിച്ചത്, നല്ല രീതിയിൽ സ്റ്റോപ്പിംഗ് ഓവർ ഉണ്ടായിരുന്നു. ഞാൻ ബാക്കും നമുക്ക് നോക്കി ജസ്റ്റ് ഒന്ന്, ഈ ബാക്കും നല്ല രീതിയിലാണ്, നല്ല ബ്രേക്സ് എന്ന് പറയണം. പ്രത്യേകിച്ച് നല്ല ബിഗിനർ ഫ്രണ്ട്ലി ബ്രേക്ക് തന്നെ പറയണം, ഒരു ഡൗട്ടും ഇല്ല. നല്ല ബിഗിനർ ഫ്രണ്ട്ലി ബൈക്കാണിത്, കാരണം ഒരു ബിഗിനേഴ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് പവർ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ വണ്ടി നമ്മളങ്ങ് എടുത്തുകൊണ്ട് പോകുന്നില്ല ഗൈസ്, നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ ആക്സിലറേറ്റർ കൊടുത്തെങ്കിൽ മാത്രമേ ഈ വണ്ടി നമ്മൾ എടുത്തുകൊണ്ട് പോകുള്ളൂ, ഇല്ലെങ്കിൽ വണ്ടി പോകില്ല. ഇല്ലെങ്കിൽ ഇതുപോലെ സമാധാനമായിട്ട് നമുക്ക് ഓടിച്ചിട്ട് പോവാം. പക്ഷേ നമുക്ക് ശരിക്കും പവർ വേണം, ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ. ഓപ്പൺ റോഡാണ്, പിന്നെ ഇതിൻ്റെ മെയിൻ കോമ്പറ്റീറ്റേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ഡ്യൂക്ക് 125, അതുപോലെ തന്നെ നമ്മുടെ NS-ഉം, അതുപോലെ അപ്പാച്ചി 200.
അത് വെച്ച് നോക്കുമ്പോൾ ഡ്യൂക്കിനെക്കാളും വളരെ ബെസ്റ്റ് ചോയ്സ്, വളരെ വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് ഈ ബൈക്കാണ്. അതിന് ഡൗട്ടും ഇല്ല, കാരണം നല്ല ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വണ്ടി കൊടുത്തിട്ടുണ്ട്, ട്രിപ്പിൾ ക്ലച്ച് വരുന്നുണ്ട്, നമുക്ക് വേണ്ട ഫീച്ചേഴ്സും നല്ല മൈലേജും. ഡ്യൂക്ക് നല്ല വണ്ടിയാണ്, അതിൽ ഡൗട്ട്. ഡ്യൂക്ക് 125 വളരെ നല്ല വണ്ടിയാണ്, പക്ഷേ അത് ഓടിക്കുമ്പം നമ്മളത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം, ഒറ്റ കാര്യമല്ലേ നമുക്ക് ലാക്ക് ചെയ്യുള്ളൂ, പവർ. കാരണം അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അയ്യോ കുറച്ചും കൂടി പവർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നന്നായിരുന്നു, കുറച്ചും കൂടി പവർ വേണമല്ലോ എന്ന് നമ്മൾ ആലോചിക്കും. പക്ഷേ അത് ഒരിക്കലും ഈ വണ്ടി എടുത്താൽ ആലോചിക്കില്ല, കാരണം അത്രയും നല്ല രീതിയിൽ പവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 200 cc ഒരു NS-നെയും അപ്പാച്ചിനെയും എല്ലാം ഭാഗത്തിന് അവരൊന്ന് എന്താ പറയുക, അവരൊന്ന് തൊടാൻ ഇതിനെ കൊണ്ട് പറ്റും, ഗൈസ്, തൊടാൻ പറ്റും. പക്ഷേ ഒരു ഹൈവേ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും NS-നെ പൊട്ടിക്കുമെന്ന് ഞാൻ ഇതിനെ പറയില്ല, പക്ഷേ NS-ന് ഒപ്പത്തിൻ്റെ ഒപ്പമെങ്കിലും പിടിക്കാൻ ഈ വണ്ടിക്ക് പറ്റും. പക്ഷേ NS-ന് പൊട്ടിക്കുന്നതല്ല, കാരണം അത് 200 cc ബൈക്കാണ്, അതിന് നല്ല ടോപ്പിനുള്ള വണ്ടിയാണ്, വണ്ടി കയറിപ്പോവും, NS എന്തായാലും കയറിപ്പോവും, അതിന് ഡൗട്ടും ഇല്ല. പക്ഷേ എങ്കിൽ പോലും 150 cc ബൈക്ക് കുറച്ചും കൂടി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അത്യാവശ്യം പവർ വേണം, നമുക്ക് അത്യാവശ്യം ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ ഒരു നല്ല വൺ ഓഫ് ദി ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന ഈ ബൈക്കിന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാ കാര്യത്തിലും നമുക്ക് വാല്യൂ ഫോർ മണിയാണ്. പെർഫോമൻസ് ആണ്, മെയിൻ്റനൻസ് ആണ്. മെയിൻ്റനൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇതിന് ഓരോ 4000 kilometers മെയിൻ്റനൻസ് വരുന്നത്. ഫസ്റ്റ് 1000 പിന്നെ 4000 കൂടുമ്പം ഏകദേശം ഒരു 900 ആ റേഞ്ചാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നത് കേട്ടോ. ഡീസൻറ്റ് കോസ്റ്റ് ആണ്, അതിൽ ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല. ആരൊക്കെ ഇതിലേക്ക് നോക്കണമെന്ന് എന്നോട് ചോദിക്കുവാണെങ്കിൽ കുറച്ചും നമുക്ക് സിറ്റിയിൽ വണ്ടി ഓടിക്കണം, ചെറിയ രീതിയിൽ ടൂർ ചെയ്യണം, പക്ഷേ അത്ര വലിയ ബൈക്കിലേക്ക് ഓടിച്ചു വല്ല പരിചയമൊന്നുമില്ല, ഒരു 150 cc അപ്ഗ്രേഡ് ചെയ്ത ഒരു സ്കൂട്ടി എന്നൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ വണ്ടിയാണ്. അധികം 200 cc ബൈക്കിലേക്ക് വേണ്ട, കുറച്ച് മൈലേജൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് ആണ് ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം നെയ്ക്കറാണ് വേണമെങ്കിൽ, നിങ്ങൾക്കല്ല നെയ്ക്കഡ് വേണ്ട ഒരു എന്താ പറയുക സ്പോർട്ടി ബൈക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ V3 നോക്കാട്ടോ. രണ്ട് ബൈക്കും 150 cc അടിപൊളിയാണ്. സോ അത്രയ്ക്കും നമ്മൾ ഈ വീഡിയോ, കാരണം ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്, ഞാൻ അധികം നേരം ഈ വണ്ടി യൂസ് ചെയ്തില്ല, വളരെ കുറച്ച് നേരം എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഈ വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട്, ഇതിൻ്റെ BS4 ഞാൻ ഓടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ BS6 വന്നപ്പം എനിക്ക് പവറിനകത്തൊരു വ്യത്യാസം, വലിയ വ്യത്യാസമൊന്നും ഇല്ല ഗൈസ്, ചെറിയ പേപ്പേഴ്സ് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നല്ലാണ്ട് പവർ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു വ്യത്യാസം, ഒരു കോംപ്രമൈസും MT ചെയ്യുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയണം. സോ അത്രയ്ക്ക് തന്നെ ഈ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ പിന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഓണറിൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം, അതുപോലെ തന്നെ എനിക്ക് മെസ്സേജ് അയക്കാൻ ഒരു കുഴപ്പമില്ല, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ സീ യു നെക്സ്റ്റ് വീഡിയോ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ടേക്ക് എ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ ഗൈസ്, ഐ വിൽ ബി ബാക്ക്.